നിർത്തണ്ട. നമ്മൾ പോകുന്ന വഴിക്ക് ബ്യൂലി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തേക്ക് ഇന്ന് കഴുതക്കൂട്ടന്മാരാണ് കേട്ടോ. ഇത് നമുക്ക് റോഡ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാഴ്ചയാണിത്. ഇതുണ്ട് എൻ്റെ, നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന റോഡിൽ കണ്ടോ ഇതുപോലെ നടന്നു വരുന്നുണ്ടോ. ഇതെല്ലാം എന്താ പറയണ്ടേ, കാട്ട് കുതിരകളാണ് കേട്ടോ. ഇതെങ്ങനെ കാട്ടുകുതിരകൾ പാസ്സാകുന്നുണ്ടോ. നമസ്കാരം എല്ലാവർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ന്യൂ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ വീടിനടുത്തുനിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഒരു 40 മിനിറ്റിനിടയ്ക്ക് യാത്രയാണുള്ളത്. ട്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ ഞാനവിടെ പോയിട്ടുള്ളതാണ്. നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ പോയി കഴിയുവാണെങ്കിൽ അവർക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. നമുക്കാണെങ്കിൽ അവരിങ്ങനെ അവർ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടുകുതിരകൾ. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം കൂടെ സുമിയുണ്ട്, കുക്കുണ്ട്, പിന്നെ ഐക്യുണ്ടോ, ഐക്യുണ്ട്. അപ്പം ഇന്ന് നമുക്കൊരു ലീവ് കിട്ടിയപ്പോഴത്തേക്കും നമ്മളെല്ലാം കൂടെ പൊളിക്കാൻ വേണ്ടി പോകണം കേട്ടോ അങ്ങോട്ടേക്ക്. ഈ കുക്കു കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ കൊക്കൂസ് പോന്നേ? നമ്മള് കുതിരേനെ നമ്മള് പിന്നെ കണ്ട് കുതിരയോട് ഹായ് പറഞ്ഞിട്ട് വരും കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം. സൗത്ത് ആംപ്റ്റൺ റൂട്ടാണ്, സ്മാർട്ട് മോട്ടർ വേ ആണ്. സ്മാർട്ട് മോട്ടർ വേയുടെ കുറച്ച് വീഡിയോസും കൂടെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മള് സൗത്ത് ആംപ്റ്റൺ റോഡിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴത്തു നിന്ന് ഇറങ്ങി ഒരു 20 മൈലോളം നമുക്ക് നേരെ പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ടേ ട്രാഫിക് വളരെ കുറവാണ്. നമ്മുടെ റോഡിൽ അതായത് സ്വതവേ ശനി ഞായർ ദിവസങ്ങളിൽ വളരെ ഏറ്റവും ട്രാഫിക് കുറഞ്ഞ ദിവസങ്ങളാണ് ശനി ഞായർ. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ശനി ഞായറാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഡേയ്സ്. പിന്നെ ഈ റൂട്ട് നിറച്ച് സ്പീഡ് ക്യാമറയാണ്. ഇവിടെ ശരിക്കും ബിഗ് ബോസുകളെയാണ് ഈ റൂട്ടിൽ. വട്ടം ക്യാമറ വെച്ചിട്ട് നമ്മൾ അഴിച്ചു വിട്ടേക്കുക. നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും കാണിക്കുക, എല്ലാം വീട്ടിലോട്ട് വന്നോളൂ. അങ്ങനെ ഏകദേശം നമ്മളൊരു 10-12 മൈലോളം ഓടി. ഇനി ഒരു 2.5 മൈലും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇടത്തേക്ക് ഉള്ള ടേൺ എടുക്കാനായി. നമ്മുടെ മോട്ടർവേ തീരുവാണ് അവിടെ വെച്ചിട്ട്. ദ ഡോഗ്സ് റോംസി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്ന് നമുക്ക് ലെഫ്റ്റ് ടേൺ ചെയ്യണം. നമ്മൾ ലെഫ്റ്റിലോട്ട് ടേൺ എടുക്കുന്നതിന് ഒരു ഏകദേശം ഒരു 1.5 മൈല് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ലൈൻ ട്രാക്ക് മാറ്റി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ കറക്റ്റ് സമയത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓവറടി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടുന്ന് മോട്ടർ വേയും നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വേറൊരു രീതിയായി ഇങ്ങോട്ടേക്കുള്ള റോഡുകൾ. ഇവിടെയൊക്കെ 50 മൈൽ സ്പീഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്കിനി 0.5 മൈൽസിൽ നിന്ന് ഫസ്റ്റ് എക്സിറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് മാറി നിൽക്കാം. ബ്യൂലി എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്യൂലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മളപ്പം ലെഫ്റ്റ് ടേൺ ചെയ്യുന്നു. ഈ കാണുന്ന ഇവിടെ നമ്മൾ ഫസ്റ്റ് എക്സിറ്റ് എടുക്കുന്നു. കുക്കു വൈക്കൊക്കെ പുറകെ കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 8 മൈലും കൂടെയാണ് പോകാനുള്ളത്. ഏകദേശം 16 മിനിറ്റോളം യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കുറേ ദൂരം സഞ്ചരിച്ച് ഇപ്പോൾ ഏകദേശം 1 മൈലിൽ ഹൈത്ത് ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് നമുക്ക് സെക്കൻഡ് എക്സിറ്റ് എടുത്ത് പോകണം. നമ്മൾ ബ്യൂലി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് 5-ാമത്തെ എക്സിറ്റാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ 5-ാമത്തെ എക്സിറ്റ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഒന്നത് കഴിഞ്ഞു, തൊട്ടടുത്തടുത്ത് എക്സിറ്റുകളായിരിക്കും കേട്ടോ. 2-ാമത്തെ അത് കഴിഞ്ഞു, 3-ാമത്തെ അത് കഴിഞ്ഞു, 4-ാമത്തെ ഇത് കഴിഞ്ഞ് വെച്ചിട്ട് 5-ാമത്തെ എക്സിറ്റ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുവാണ് കേട്ടോ. ഇതൊരു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബ്യൂലി B3054 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടം തൊട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ഇതാ എന്താ പിന്നെ പോണി അല്ലെങ്കിൽ കാട്ടുകുതിരകളെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ.
പിന്നെ ഈ രണ്ട് സൈഡിലുമായിട്ട് കാട്ടുകുതിരകൾ ഉണ്ടാവാറുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളവിടെ നിർത്തി ഒരു രണ്ട് വീഡിയോ ഒക്കെ എടുത്തത് അങ്ങോട്ട് സൈഡിലോട്ടൊക്കെ നമുക്ക് കാർ പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ സ്പീഡ് കുറച്ച് നമുക്ക് പോയി നമുക്ക് നോക്കാം. ഒരു മൈലും കൂടെയാണ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കാണിക്കുന്നത്. ഒരു മൈലും കൂടെ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്യൂലി എന്ന് പറഞ്ഞ പ്രോപ്പർ ബ്യൂലി എന്ന് പറഞ്ഞ സ്ഥലമെത്തും. നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ പോണി നിപ്പുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അവിടെ നിന്ന് വണ്ടി നിർത്താൻ വേണ്ടി പറ്റത്തില്ല. ഇതുണ്ട് എൻ്റെ, നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന റോഡിൽ കണ്ടോ ഇതുപോലെ നടന്നു വരുന്നുണ്ടോ. ഇതെല്ലാം എന്താ പറയണ്ട കാട്ട് കുതിരകളാണ് കേട്ടോ. ഇതെങ്ങനെ കാട്ടുകുതിരകൾ പാസ്സാകുന്നുണ്ടോ. നമ്മൾ അങ്ങനെ ഇവിടെ വന്നു. പോണീസിൻ്റെ നമ്മൾ കുറേ സ്ഥലത്ത് പോണീസിനെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ സ്പോട്ട് ചെയ്ത സ്ഥലത്തൊക്കെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്താൻ വേണ്ടി പറ്റത്തില്ല. എന്തായാലും അങ്ങനെ നിർത്താൻ വേണ്ടി പറ്റത്തില്ലാത്തൊരു സ്പേസിലാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഏകദേശം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഒരു പിന്നെ ഈ ഹച്ചേന്നങ്ങാണ്ട് പറഞ്ഞിട്ടുള്ളൊരു പോണ്ട്, ആ പോണ്ടും കൂടെ പിന്നെ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ സൺസെറ്റിന് ഏകദേശം 15 മിനിറ്റും കൂടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്ന സ്പോട്ടിൽ നിന്ന് 2 മിനിറ്റാണ് അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ അവിടെയും ചിലപ്പം നമുക്ക് പോണീസിനെ ചിലപ്പം സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. നമുക്കപ്പം അങ്ങോട്ട് പോവാം. അങ്ങനെ ഹാഷേമൂർ ഫോറസ്ട്രി ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഹാഷേമൂർ എന്ന് പറഞ്ഞിട്ടുള്ള പോണ്ടിനടുത്ത് നമ്മൾ എത്തിയാണ്. അപ്പോൾ നമുക്കിവിടെ പാർക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മളുകൊണ്ട് വണ്ടി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇറങ്ങി വന്നിട്ട് ആ പോണ്ടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് കയറി വരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വന്ന് ഹച്ചേ എന്നാന്ന് തോന്നുന്നു, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്നില്ല, ഹച്ചേ പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളെത്തിയത്. നമ്മൾ ഈ ബ്യൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിൽ മുഴുവനും നമുക്ക് പോണീസിനെ അല്ലെങ്കിൽ ചെറിയ കഴുതക്കുട്ടന്മാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഹച്ചേമൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പേസാണ്. ഇപ്പം ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ തരാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതുണ്ട്, ഇതുപോലെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെ നമുക്ക് ഉണ്ട് ഇവിടെ. എന്നിട്ട് നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു എന്താണ് പറയേണ്ടത് ഒരു പോണ്ടാണത്. ബ്യൂലിയിൽ ഇനി ഒത്തിരി സ്പോട്ടുകളുണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് പതുക്കെ നമുക്ക് തിരിച്ചു വരാം. കുക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഞാൻ. അതെ, അങ്ങ് ആ കാണുന്ന ആ സ്ഥലത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമുക്കൊരു ഫാമിലി ഔട്ടിങ്ങിനൊക്കെ വേണമെങ്കിൽ വരാവുന്നൊരു സ്പേസാണ് കേട്ടോ. എൻ്റെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ് ബ്യൂലി. എൻ്റെ ഇവിടെ ഇത് മാത്രമല്ല ഒത്തിരി സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കൊത്തതൊന്നുമില്ല. ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും താറാവ് വെച്ചുണ്ടാക്കുന്ന കേക്കാം. നോക്കി നടക്കണം കേട്ടോ, ചെളി അടിയത് മുഴുവൻ. ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇത് അങ്ങ് കാണുന്നിടത്ത് കുറച്ച് പോണീസിനെ ഞങ്ങൾ സ്പോട്ട് ചെയ്തു. അപ്പോൾ ഞാനും കൂക്കും കൂടെ ഉണ്ടല്ലോ. എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് വാ. വെള്ളത്തിൽ ചേട്ടൻ പിടിക്കാൻ പറ്റത്തില്ല, വാ ഇവിടെ. അപ്പോൾ നമ്മൾ പോണീസിനെ പോണീസിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ പോകുന്നറിയോ? അങ്ങ് ദൂരെ അവിടെ നമ്മൾ പോണീസിനെ കണ്ടുപിടിച്ചിട്ട് പോവാ. അവിടുന്ന് കാണാം കേട്ടോ. ഞാനും കുക്കൂസും കൂടെ, സുമി ഐക്കി വണ്ടിയൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്, സുമി അവിടെ തന്നെ ഇരുന്നു. അപ്പം ഞാനും കുക്കും കൂടെ പോണീനെ ഇനിയിപ്പോൾ ഏതായാലും അവിടെ പോയി കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇല്ലേ കുക്കൂസേ? അതാണ്, പോണിയില്ലാണ്ട് നമുക്ക് പരിപാടി നടക്കത്തില്ല. ഇത് നമ്മൾ വന്ന സ്പോട്ട് ഉണ്ടോ? എൻ്റെ കുക്കൂസ് എങ്ങനെ ഉണ്ട്? അടിപൊളി സ്പോട്ടല്ലേ. രോഗമൊന്നുമുണ്ടാവില്ല. നമ്മളുണ്ടോ ഈ ഒരു ഗ്രൗണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ നിന്ന് ഈ സ്പോട്ടിൽ നിന്ന് ആ പോണ്ടിലേക്ക് ഒഴുകി പോകുന്നതാണ് കേട്ടോ. കുക്കുതേ ഓടി അങ്ങ് അങ്ങോട്ട് ഓടി. നല്ലൊരു എന്താ പറയുക, അങ്ങ് അവിടെയാണെങ്കിൽ നമുക്കൊത്തിരി താറാവ് പാത്ത അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് നടക്കുന്നത്. കുക്കുത് അങ്ങ് ഓടി കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മിക്കാമി, നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഒരു
പിള്ളേരെയൊക്കെ കറക്റ്റ് ഫ്രീ ബേഡായിട്ട് അങ്ങോട്ട് അയച്ചു വിടാം. എൻ്റെ ഇവിടെയൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. കുക്കുതേ അവിടെ നിന്ന് ഫോണിനെ കണ്ടെന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഫോണിനെ കണ്ടോടി. അവിടെ ഏതായാലും നമ്മളെ ഈ ട്രിപ്പിൽ നിരാശപ്പെടുത്തിയില്ല. നമുക്ക് ഇവിടുന്ന് ഏകദേശം കുറച്ച് ഫോണീസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. പിള്ളേർക്കൊരു എൻജോയ്മെൻ്റ് കേട്ടോ. നമുക്കെന്ത് പോണി, നമ്മളെ സംബന്ധിച്ച് കുറച്ച് ഡ്രൈവ് ചെയ്യണം, കുറച്ച് നല്ല കാഴ്ചകൾ കാണണം, ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഈ വഴി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ അങ്ങ, അതിലേക്കൂടെ വണ്ടികൾ പോകുന്ന റൂട്ടാത്. ഏ പരിപാടി, നീ നടന്നോ? ആ ഓക്കെ. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ സ്പോട്ടിൽ നമ്മൾ വരണം. നമുക്ക് കുറച്ച് ഉണ്ടോ, അവിടെ നിൽക്കുന്നുണ്ടോ? അവിടെ പൂണിക്കുട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പൂണിക്കുട്ടൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം. പിള്ളേർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് കേട്ടോ, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ഇവിടുത്തെ ഒരു എടുക്കണ്ടടി ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ വന്നൊരു ഗ്രൗണ്ട് അല്ല ഇങ്ങനെയുള്ള ഈ സ്ഥലം. നമുക്ക് ഭയങ്കര നല്ല സ്ഥലം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പൂണിക്കുട്ടന്, ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വന്ന് നിന്നിട്ട് ഇപ്പം നമുക്കിതുണ്ടോ, ഇങ്ങനെ നമുക്കിതിനെ അടുത്ത് കാണാൻ വേണ്ടി പിള്ളേർക്കൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിതുണ്ടോ, ഇത്ര അടുത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബ്യൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെ ഹാറ്റ്ഷെറ്റ് പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരിടത്താണ് നമ്മൾ വന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ബ്യൂലിയിൽ ഇനി ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ബ്യൂലിയിൽ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഞാനും കുക്കും സൈനിങ് ഓഫ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. അല്ല കാണാം, ഭയങ്കര ബ്യൂട്ടിഫുൾ അവിടെ ബീക്ക്. പിന്നെ അവിടെ ചെറുകൾ ഭയങ്കര ബാലൻസിങ് ആണോ? ബൈ, നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം. ബൈ.